പ്രിയ സ്നേഹിത, ബ്രദറൻ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന വേദ പഠന ശിബിരത്തിലേക്ക് താങ്കൾക്ക് സ്വാഗതം. ബൈബിൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളും ഞങ്ങൾ ഞങ്ങളുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വിഷയങ്ങളെ ക്രമാനുഗതമായി പഠിപ്പിക്കുവാനായിട്ടാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത്. ഇത് താങ്കൾക്ക് അനുഗ്രഹമാകും എന്നതിന് രണ്ടു പക്ഷമില്ല. ഞങ്ങൾ അയക്കുന്ന ഒരു വീഡിയോ പോലും താങ്കൾക്ക് നഷ്ടമാകാതിരിക്കുവാൻ ശ്രദ്ധിച്ചാലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ അമർത്തുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ താങ്കൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നു. തന്മൂലം ഒരു വീഡിയോയും താങ്കൾക്ക് നഷ്ടമാകുകയില്ല എന്ന് മാത്രമല്ല, ഈ വീഡിയോകൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹ കാരണമായിരിക്കും എന്നതിന് തർക്കവുമില്ല. പരിശുദ്ധാത്മാവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ വേർപാടുകാർക്ക് ആത്മാവില്ലെന്ന് വരെ പല പെന്തിക്കോസ്തുകാര് ക്ലെയിം ചെയ്യാറുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഏറ്റവും വ്യക്തമായിട്ട് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് വേർപാടുകാരാണ് എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. പരിശുദ്ധാത്മാവ് പുതിയ നിയമ കാലയളവിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. അതിൽ ചിലത് മാത്രം ഞാൻ ഇവിടെ നിങ്ങളുടെ മുൻപിൽ വെച്ചിരുന്നു, അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞിരുന്നു. ഒന്ന്, കുറ്റബോധം വരുത്തുന്ന ശുശ്രൂഷ. രണ്ട്, പുനർജീവിപ്പിക്കുന്ന ശുശ്രൂഷ. മൂന്ന്, പരിശുദ്ധാത്മാവിന്റെ സ്നാനം. നാല്, പരിശുദ്ധാത്മാവിന്റെ നിറവ്. അഞ്ച്, പരിശുദ്ധാത്മാവിന്റെ അധിവാസം. ആറ്, പരിശുദ്ധാത്മാവിന്റെ മുദ്ര. ഏഴ്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. എട്ട്, പരിശുദ്ധാത്മാവിന്റെ അച്ചാരം. ഒൻപത്, ആത്മാവിന്റെ വരങ്ങൾ. പത്ത്, ആത്മാവിന്റെ ഫലം. പതിനൊന്ന്, പരിശുദ്ധാത്മാവിന്റെ ശക്തിപ്പെടുത്തൽ. ഇതില് നമ്മൾ ആദ്യത്തേത് ചിലത് കവർ ചെയ്ത് കഴിഞ്ഞു. കഴിഞ്ഞ ആഴ്ച പരിശുദ്ധാത്മാവിന്റെ അധിവാസത്തെക്കുറിച്ച് നാം കണ്ടു തുടങ്ങി. ആൻഡ് പരിശുദ്ധാത്മാവിന്റെ അധിവാസത്തെക്കുറിച്ച് വിശുദ്ധ തിരുവെഴുത്ത് തന്നെ ഓർപ്പിക്കുന്നത് നമ്മിൽ ആര് വസിക്കുന്നു, നമ്മൾ ആരുടെ മന്ദിരമാണ് എന്നോർത്ത് വേണം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾ. അതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ വിശ്വാസികളെ ഓർപ്പിച്ച ഏറ്റവും അവസാനം ഓർപ്പിച്ച ഒരു കാര്യം, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും എന്നിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നു എന്ന് ചിന്തിച്ച് ആ ബോധത്തോടെ വേണം നമ്മൾ അനുദിന ജീവിതം നയിക്കുന്നത്. ഏറ്റവും അവസാനം ഞാൻ ഓർപ്പിച്ചതുപോലെ അത് ഇലക്ട്രോണിക് മാധ്യമങ്ങളുടെ അതിപ്രസരത്തിന്റെ കാരണം കൊണ്ട് ഇപ്പം വലിയൊരു രോഗമായി വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് വേർപാടുകാരുടെ മാത്രം മധ്യയുള്ള ഒരു കാര്യമാണ് പരദൂഷണം. ഇലക്ട്രോണിക് മാധ്യമങ്ങളെ പരദൂഷണത്തിന് വേണ്ടി ചിലർ വളരെയധികം ഉപയോഗിക്കുന്നുണ്ട്. വിശ്വാസികളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള പരദൂഷണം നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് മൊബൈലിലൊക്കെ വരുന്നത്, അത് ബൈ ചാൻസ് കണ്ടാൽ തന്നെ അവരവരുടെ വീട്ടിൽ മക്കളുടെ കൂടെയും ഭാര്യയുടെ കൂടെയും കുടുംബത്തിലുള്ള മറ്റ് അംഗങ്ങളുമായിട്ട് അത് പങ്കിടാൻ പാടില്ല. കാരണം പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് കൊണ്ട് എല്ലാ വിശ്വാസികളും ആത്മാവിൻ്റെ മന്ദിരമാണ്. അതുകൊണ്ട് പരദൂഷണം, അത് ദൈവം വസിക്കുന്ന മന്ദിരത്തെ നാം ദുഷിക്കുകയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മൾ അകന്നു നിൽക്കണം. നിങ്ങൾ ചോദിച്ചു തന്നിരിക്കുന്ന തെറ്റിനെ വിമർശിക്കുന്നതോ, തെറ്റിനെ വിമർശിക്കുന്നതും പരദൂഷണവും ഒന്നല്ല. രണ്ടും തമ്മിൽ ഒരന്തരമുണ്ട്. ആ അന്തരം വ്യക്തമായിട്ട് മനസ്സിലാക്കി നാം പരദൂഷണം ഒഴിവാക്കണം. പരദൂഷണം നമ്മുടെ കണ്ണിൽ പെട്ടുപോയെന്നിരിക്കും. ഞാനുള്ള പല ഗ്രൂപ്പ്സിലെ
ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. എന്നാൽ ആ കാണുന്ന കാര്യം എൻ്റെ വൈഫ് അല്ലെങ്കിൽ എൻ്റെ മക്കളുടെ കൂടെ ഞാൻ പങ്കിടാറില്ല. എൻ്റെ പിതാവ് എൻ്റെ കൂടെ ഉണ്ട്, പിതാവുമായിട്ട് പങ്കിടാറില്ല. കണ്ടു, അത് അതോടെ ഫിനിഷ്ഡ്. ഇത് ദൈവജനം പ്രത്യേകം ഓർത്തിരിക്കേണ്ട കാര്യമാണ്. തെറ്റിനെ വിമർശിക്കണം. ഇപ്പൊ നമ്മുടെ മധ്യേ ആരെങ്കിലും ത്രിത്വത്തെ ചോദ്യം ചെയ്ത് പഠിപ്പിക്കുകയോ എഴുതുകയോ ചെയ്യുവാണെങ്കിൽ ആ വിഷയത്തിൽ അറിവുള്ളവരും ആ തെറ്റിനെ തിരുത്തുവാൻ വേണ്ടി ദൈവത്താൽ വിളി ലഭിച്ചിട്ടുള്ളവർ തെറ്റിനെ വിമർശിക്കുകയും ചെയ്യണം, തിരുത്തുകയും ചെയ്യണം. തെറ്റിനെ വിമർശിക്കുന്നതും തിരുത്തുന്നതും പരദൂഷണം അല്ല എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. പരിശുദ്ധാത്മാവ് എല്ലാ യുഗങ്ങളിലും ഈ ലോകത്തിൽ പ്രവർത്തിച്ചെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ വാസം എന്ന് പറഞ്ഞ കാര്യം അത് സഭായുഗത്തിൽ മാത്രം നൽകപ്പെട്ട ഒരു കാര്യമാണ്. ഇതിനു മുൻപില്ലായിരുന്നു, ഇത് കഴിഞ്ഞൊരു യുഗത്തിലും ഇല്ല. അങ്ങനെ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ വാസം ലഭിച്ചതുകൊണ്ട് നമ്മൾ വളരെ കെയർഫുള്ളി നാം ആര് എന്നുള്ളത് മനസ്സിലാക്കി വേണം ജീവിക്കുന്നത്. അഞ്ചാമത് നാം എടുക്കാൻ പോകുന്ന കാര്യമാണ്, അല്ലെങ്കിൽ അഞ്ചാമത് നാം പഠിക്കാൻ പോകുന്ന കാര്യമാണ് പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര. നാം എല്ലാവരും ഈ മുദ്ര എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാതെ എന്തെന്ന്, ഒരു ഗവൺമെൻറ് ഓഫീസിൽ ചെന്ന് അവരൊരു ഡോക്യുമെൻ്റ് തന്നാൽ സാധാരണ അതിൽ ഒരു മുദ്ര കാണും. ബാങ്കിൽ നിന്നൊരു ഡോക്യുമെന്റ് കിട്ടിയാൽ അതിലും ചിലപ്പം മുദ്ര കാണും. നമ്മുടെ മാർക്ക് ഷീറ്റ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ മാർക്ക് ഷീറ്റിൽ ഒരു മുദ്ര കാണും. മുദ്ര ഒന്ന് ആ ഡോക്യുമെന്റ് സത്യമാണ് എന്നുള്ളതിനെ കാണിക്കുന്നു, മറ്റൊന്ന് ഉടമസ്ഥാവകാശത്തെ കാണിക്കുന്നു. ഞാനൊരു പുസ്തകപ്രേമിയായതുകൊണ്ട് എൻ്റെ പല ബുക്സിൽ നിങ്ങൾക്ക് എൻ്റെ മുദ്ര കാണാൻ സാധിക്കും, സീൽ. പുതിയ നിയമത്തിൽ ദൈവവും സാത്താനും തമ്മിലുള്ള ആ പോരാട്ടം അത് വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നാം ദൈവത്തിൻ്റെ ദൈവമക്കളാണെന്നും ദൈവം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നെന്നുള്ളത് കാണിക്കാനാണ് ആ മുദ്ര. മുദ്രയ്ക്ക് തന്നെ പല രൂപങ്ങളുണ്ടല്ലേ, പല രീതിയിലാണ്. നമ്മുടെയൊക്കെ വീടിൻ്റെ ചുറ്റിനും, ഒത്തിരി പഴയ വീടാണെന്നേ ചിലപ്പോൾ അവിടെ ഒന്നും കാണത്തില്ല. ആദ്യമായിട്ട് നമ്മളൊരു സ്ഥലം വാങ്ങിക്കുമ്പോൾ ആ സ്ഥലത്തിൻ്റെ നാല് മൂലയ്ക്കും പ്രത്യേക ഒരു കുറ്റി അടിക്കുകയോ ഒരു കല്ലിടുകയോ ചെയ്യും. ആ സ്ഥലം നമ്മുടേതാണെന്നും നമ്മുടെ ഓണർഷിപ്പ് ആണെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയാണ്. അപ്പം അതുകൊണ്ട് ലോകത്തിൽ പല രീതിയിലുള്ള മുദ്രകളുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര, ഒരു വ്യക്തി അവൻ ദൈവത്തിൻ്റെ മകനാണ് മകളാണ് ആണെന്നുള്ളത് കാണിക്കാൻ വേണ്ടി കൊടുക്കപ്പെടുന്നതാണ്. എഫേസ്യ ലേഖനം 4:30 നാം വായിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. ഒരു വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞ് പല വർഷങ്ങൾ, ചിലപ്പം പല ദശാബ്ദങ്ങൾ ഈ ലോകത്തിൽ താൻ ജീവിക്കണം. ആ ജീവിക്കുന്ന സമയത്ത് തൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ ഒരു
ഒരു മിസ്റ്റേക്ക് വന്നാൽ ഉടൻ തന്നെ സാത്താൻ അപ്പീൽ ചെയ്യാറുണ്ടെന്നുള്ളത് പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന പല ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇയോബിൻ്റെ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പ്രവചനങ്ങളിൽ ഒരിടത്ത് യോശുവ, അത് ഈ യോശുവയുടെ പുസ്തകം എഴുതി ആ യോശുവ അല്ല, പുരോഹിതനായ യോശുവ വളരെ മലിനമായ വസ്ത്രങ്ങളിൽ നിൽക്കുന്നതും സാത്താൻ തന്നെ കുറ്റം ചുമത്തുന്നതായിട്ട് നാം കാണുന്നു. അപ്പൊ അതിൽ നിന്ന്, അതല്ലാതെ സാത്താനിനെ കുറിച്ച് പുതിയ നിയമത്തിൽ നാം വായിക്കുന്നത് എന്നും സഹോദരന്മാരെ കുറ്റം പറയുന്ന വ്യക്തി. അപ്പൊ അങ്ങനെ ഈ പുതിയ നിയമ യുഗത്തിൽ യുഗങ്ങളുടെ ആ പോരാട്ടം അതിൻ്റെ ഒരു പരമകാഷ്ഠയിൽ എത്തിയിരിക്കുന്ന ഈ യുഗത്തിൽ നാം തീർച്ചയായിട്ടും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്നും അതുപോലെ തന്നെ നമ്മുടെ രക്ഷ അത് ഭദ്രമാണെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയാണ് ദൈവം മുദ്രയിട്ടിരിക്കുന്നത്. നിങ്ങൾ ചോദിച്ചെന്നിരിക്കും, ഇനി ഒരു യുഗം കൂടെ വരാനുണ്ടല്ലോ, സഹസ്രാബ്ദ വാഴ്ച, അന്നായിരിക്കത്തില്ലേ പോരാട്ടം അതിൻ്റെ പരമകാഷ്ഠയിൽ എത്തുന്നത്? അന്നല്ല, അന്ന് സാത്താനെ ബന്ധിച്ചിട്ടിരിക്കുകയായിരിക്കും. കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൻ്റെ ഏക ന്യായാധിപതിയും ഭരണകർത്താവുമായിരിക്കും. ഇപ്പൊ സാത്താൻ അവിടെ ആബ്സെന്റ് ആയതുകൊണ്ട് ഈ പോരാട്ടം അതിൻ്റെ പരമകാഷ്ഠയിൽ എത്തത്തില്ല. എന്നാൽ സഭായുഗത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശു മരണം കഴിഞ്ഞതുകൊണ്ട്, സാത്താൻ ക്രൂശിൽ തോറ്റുപോയതുകൊണ്ട് ഒരു ശ്രമം കൂടെ താൻ നടത്തുകയാണ്, അറ്റ്ലീസ്റ്റ് വിശ്വാസികളെ തെറ്റിച്ച് അവർക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കേണ്ട ആ റിവാർഡ്സ് ലഭിക്കാതിരിക്കേണ്ടതിന് വേണ്ടി സാത്താൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഈ പോരാട്ടം ഉള്ളപ്പോൾ, അതുപോലെ ദൈവം മുൻപാകെ വിശ്വാസികൾക്കെതിരെ ദൂഷണം പറയുന്ന സാത്താൻ വിശ്വാസികൾക്കെതിരെ ദൂഷണം പറയുമ്പോൾ, നോ, അവൻ എൻ്റെ മകനാണ്, അവൾ എൻ്റെ മകളാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ഈ മുദ്രയിട്ടിരിക്കുന്നത്. ഈ മുദ്രയിട്ടിരിക്കുന്നത് വീണ്ടെടുപ്പ് നാളിനായി ആണ് എന്നുള്ളത് ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സുരക്ഷ പ്രാപിക്കുന്നത് തൊട്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മധ്യാകാശ വരവിൽ രൂപാന്തരപ്പെട്ട ശരീരം പ്രാപിക്കുകയും അത് കഴിഞ്ഞ് അതിലുള്ള കറ ചുളുക്കം മാലിന്യം മരം പുല്ല് വൈക്കോൽ മുള്ള ഞെരിഞ്ഞിലെ എല്ലാ അഗ്നിയിൽ കൂടെ നശിപ്പിച്ചു കഴിഞ്ഞ് തേജസ്കരിക്കപ്പെട്ട ശരീരം നമുക്ക്, അല്ലെങ്കിൽ നമ്മൾ തേജസ്കരിക്കപ്പെടുന്നതിൻ്റെ കാര്യമാണ് ഇവിടെ ഈ വീണ്ടെടുപ്പ് നാളെന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ വീണ്ടെടുപ്പ് അതിന് മൂന്ന് സ്റ്റേജസ് ഉണ്ടല്ലോ, അതിലെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിനെ കുറിച്ചാണ് ഇത് പറയുന്നത്. ആ ലാസ്റ്റ് സ്റ്റേജ് വരെ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കുറ്റങ്ങളോ കുറവുകളോ വന്നാൽ പോലും നാം ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ളത് തെളിയിക്കാൻ വേണ്ടിയാണ് ഈ മുദ്ര നമുക്ക് നൽകിയിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുദ്രയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനെ മുദ്ര ഇട്ടിരിക്കുന്നത്. ഇത് എല്ലാ വിശ്വാസികളോടും സംസാരിക്കുന്ന കാര്യമാണ്, അല്ലാതെ കാത്തിരിപ്പിൽ കൂടെ പരിശുദ്ധാത്മാവിൻ്റെ എന്തെങ്കിലും പ്രത്യേക കൃപയോ കൃപാവരമോ ലഭിച്ച ആളുകളെ കുറിച്ചല്ല എന്ന് ഞാനിവിടെ പ്രത്യേകം ഓർപ്പിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര ലഭിച്ചിട്ടുള്ളത് കൊണ്ട് നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് ഈ മുദ്രയിൽ കൂടെ ഒരു ഐഡൻറ്റിറ്റി ലഭിച്ചിരിക്കുകയാണ്. ആ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ തനിമ ലഭിച്ചിരിക്കുന്നത് കൊണ്ട്
ആ തനിമയ്ക്കനുസരിച്ചുള്ള ജീവിതമായിരിക്കണം. ആ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സാ വാച്യാ കർമ്മണ ആ തനിമയ്ക്കനുസരിച്ചായിരിക്കണം. ആ തനിമയ്ക്ക് ചേരാത്ത ഒരു കാര്യവും നാം ചെയ്യാൻ പാടില്ല. ഇത് ഒരു പ്രാവശ്യം കൂടി ഞാൻ ഓർപ്പിക്കട്ടെ, വിശ്വാസികൾ പാർക്കുന്ന സ്ഥലങ്ങളിൽ പലയിടത്ത് വിശ്വാസികളുടെ സാക്ഷി ഒരു നല്ല ടെസ്റ്റിമണി അല്ല, സാക്ഷ്യം ഒരു നല്ല സാക്ഷ്യമല്ല. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അവർ ദൈവമക്കളാണെന്ന് മനസ്സിലാക്കി നടക്കുന്നില്ല, അവർ ദൈവമക്കളാണെന്ന് ഓർത്ത് നടക്കുന്നില്ല. ഇന്ന് ദൈവവചനം ശ്രവിക്കുന്ന നാം എല്ലാവരും നാം പാർക്കുന്ന നാട്ടിൽ, നാം പാർക്കുന്ന കോളനിയിൽ, നാം ജോലി ചെയ്യുന്ന ഓഫീസിൽ നമ്മുടെ സാക്ഷ്യം എന്ത് എന്ന് ഒരു പ്രാവശ്യം കൂടെ വിലയിരുത്താൻ ദൈവാത്മാവ് സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര എന്നുള്ളത് പുതിയ നിയമത്തിൽ മാത്രം നാം കാണുന്ന ഒരു വിഷയമാണ്. പുതിയ നിയമത്തിൽ ആ പോരാട്ടം വളരെ അധികമായതുകൊണ്ട് തന്നിരിക്കുന്ന പല കാര്യങ്ങളിൽ ഒന്നാണ്. അതുപോലെ തന്നെ ആ സീൽ അല്ലെങ്കിൽ ആ മുദ്ര, അതിൽ തന്നെ ഒരു ഗ്യാരണ്ടിയാണ് നമ്മൾ ദൈവ മക്കളാണെന്നുള്ളത്. എന്നാൽ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പരിശുദ്ധാത്മാവ് തരുന്നുണ്ട്, അതാണ് അച്ചാരം. അച്ചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു നമ്മളൊരു സ്ഥലം സപ്പോസ് അല്ലെ, ഒരു വീടല്ലേ സ്ഥലം, അല്ലെങ്കിൽ ഒരു കടയിൽ ചെന്ന് എന്തെങ്കിലും ഒരു കാര്യം വാങ്ങിക്കാം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ പേയ്മെൻറ്റ് പൂർണ്ണമായിട്ട് കൊടുക്കുന്നതിന് മുൻപ് ഒരു അഡ്വാൻസ് അവിടെ കൊടുക്കും. ആ അഡ്വാൻസിൻ്റെ അർത്ഥം ഞാൻ തീർച്ചയായിട്ടും അത് വാങ്ങിക്കും എന്നാണ്. അങ്ങനെ തന്നെ ദൈവം നമുക്ക് ആ ഈ മധ്യാകാശത്തിൽ അവിടെ ഒരു തേജസ്കരിക്കപ്പെട്ട ശരീരം നൽകും എന്നുള്ളതിൻ്റെ ഗ്യാരണ്ടിയായിട്ട് ഒരു അഡ്വാൻസിങ് തന്നിരിക്കുകയാണ്. മനുഷ്യൻ അഡ്വാൻസ് തന്നു കഴിഞ്ഞാൽ ചിലപ്പം അവൻ വാക്ക് മാറിയെന്നിരിക്കും. എന്നാൽ ഇവിടെ അഡ്വാൻസ് തരുന്നത് ദൈവമാണ് എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. 2 കൊരിന്ത്യർ 5:5 നാം വായിക്കുന്നത് 2 കൊരിന്ത്യർ 5:5, അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. അഡ്വാൻസ് എന്നും പറയാം, ഗ്യാരണ്ടി എന്നും പറയാം. രണ്ട് കാര്യവും ഞാൻ ഓർപ്പിക്കട്ടെ. ഗ്രീക്കിൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന് വളരെ വ്യാപ്തി, അതിൻ്റെ അർത്ഥത്തിന് വളരെ വ്യാപ്തിയുണ്ട്. അഡ്വാൻസ് സാധാരണ കൊടുക്കുന്ന ഗ്യാരണ്ടിക്ക് വേണ്ടിയാണ്, വാങ്ങിക്കും എന്നുള്ളതിൻ്റെ. ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ പറഞ്ഞതുപോലെ തന്നെ ചെയ്യും എന്നുള്ള അർത്ഥമാണ്. നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ കാര്യം ആ മുദ്രയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഓർപ്പിച്ചതുപോലെ നാം കർത്താവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ നമ്മിലുള്ള കറ ചുളുക്കം മാലിന്യം എല്ലാം മാറ്റി നമ്മെ തേജസ്കരിച്ച് തേജസ്കരിച്ചു കഴിഞ്ഞ് നാം എന്നും എന്നേക്കും ദൈവത്തിൻ്റെ കൂടെ ജീവിക്കും എന്നുള്ളതിൻ്റെ ഒരു ഗ്യാരണ്ടി, അത് അഡ്വാൻസ് ആയിട്ട് പരിശുദ്ധാത്മാവിനെ നമ്മുടെ മനസ്സിൽ നമ്മുടെ ശരീരത്തിൽ ഇങ്ങ് തന്നിരിക്കുകയാണ്. അപ്പൊ ഈ മുദ്രയിട്ടതും ഈ അച്ചാരം തന്നത്, ഇത് രണ്ടും പരസ്പരം ലിങ്ക്ഡ് ആയിട്ടുള്ള കാര്യമാണ്. മുദ്രയിൽ കൂടെ നാം ദൈവമക്കളാണ്, ദൈവത്തിൻ്റെ കൺട്രോളിലാണ്, നിയന്ത്രണത്തിലാണ് എന്നുള്ളതിനെ കാണിക്കുന്നു. അതേസമയത്ത് അച്ചാരത്തിൽ കൂടെ നാം ദൈവമക്കളാണെന്നും ദൈവം നമ്മളെ ആ ഫൈനൽ വീണ്ടെടുപ്പ് എന്ന് ഇവിടെ പറയുമ്പോൾ രക്ഷയല്ല എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. നമ്മുടെ രക്ഷ തന്നെ ത്രികാല രക്ഷയാണ്. അതിൽ മൂന്നാമത്തേതിനാണ് ഞാൻ ഇവിടെ വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ഗ്യാരണ്ടീഡ് ആണ് എന്നുള്ളത് ഇവിടെ കാണിക്കുന്നു. എഫേസ്യ ലേഖനം 1:13 നാം വായിക്കുന്നത്
എഫേസ്യ ലേഖനം 1:13-14 വായിക്കുന്നത്, അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷ എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. അപ്പൊ ഈ അച്ചാരവും മുദ്രയും ഇതെല്ലാം ബേസിക്കലി നമ്മുടെ വീണ്ടെടുപ്പ്, നമുക്ക് രക്ഷ നൽകിയിരിക്കുന്ന ദൈവം എല്ലാ കറ ചുളുക്കം മാലിന്യം മാറ്റി ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപിൽ ഒരു ഫൈനൽ തേജസ്കരണം ഉണ്ടാകും എന്നുള്ളത് ദൈവവചനം ഓർപ്പിക്കുന്നു. വിശ്വാസികളോട് പിന്നെയും ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, അങ്ങനെ ദൈവത്തിൻ്റെ മുദ്രയിട്ട നമ്മൾ നാം പാർക്കുന്ന ദേശത്ത് ഇത് ദൈവത്തിൻ്റെ മുദ്ര ലഭിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് എന്ന് നമ്മുടെ ചുറ്റിനുള്ള അവിശ്വാസികൾക്ക് മനസ്സിലാകാറുണ്ടോ? നിങ്ങൾ പറഞ്ഞു നിരക്കും ജോൺസൺ ബ്രദറെ, തിന്മയും അധർമ്മവും നിറഞ്ഞ ഈ ലോകത്തിൽ അവർക്ക് നമ്മളെ മനസ്സിലാകത്തില്ല. അതുകൊണ്ട് ഞാൻ പാർക്കുന്ന ദേശത്ത് ഞാൻ ഒരു ദൈവമകനാണ് എന്ന് അവർ മനസ്സിലാക്കുന്നില്ല. ഇത് വളരെ തെറ്റായ ഒരു ചിന്താഗതിയാണ്. നമ്മുടെ ചുറ്റിനുമുള്ള അവിശ്വാസികൾ മാനസിക വൈകല്യമുള്ളവരല്ല, അവരന്ധരല്ല. അവർ നമ്മുടെ ജീവിതവും ജീവിത രീതിയും കാണുന്നു, അവർ നമ്മുടെ മനോഭാവം കാണുന്നു, നമ്മുടെ സംസാരം കേൾക്കുന്നു, നമ്മുടെ ജീവിതത്തിലുള്ള പ്രത്യാശ അവർ മനസ്സിലാക്കുന്നു. എന്തുകൊണ്ട് ഈ പ്രത്യാശ എന്നുള്ളത് വ്യക്തമായിട്ട് അവർക്ക് മനസ്സിലായില്ലെങ്കിൽ തന്നെ നാം ദൈവമക്കൾ എന്നുള്ള ബോധ്യത്തോടെ, പൂർണ്ണ ബോധത്തോടെ ജീവിച്ചാൽ നമ്മുടെ ചുറ്റിനുള്ള അവിശ്വാസികൾക്ക് നാം അവരിൽ നിന്ന് വ്യത്യസ്തരായ ആളുകളാണെന്നും അവർ ചെയ്യുന്ന സംശയാസ്പദമായ പല കാര്യങ്ങൾ നാം ചെയ്യാറില്ലെന്നും അവർ ഏർപ്പെടുന്ന പല നിയമവിരുദ്ധമായ കാര്യങ്ങളിൽ നാം ഏർപ്പെടാറില്ലെന്നും അതുപോലെ തന്നെ ധാർമ്മിക മൂല്യങ്ങൾക്ക് എതിരെ അവർ ചെയ്യുന്ന കാര്യങ്ങൾ നാം ചെയ്യത്തില്ലെന്നും അത് അവർക്ക് മനസ്സിലാകും. അവരന്ധരല്ല, മാനസിക വൈകല്യം ഉള്ളവർ അല്ല. സോ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അതിവാസവും പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയും പരിശുദ്ധാത്മാവിൻ്റെ അച്ചാരവും നമ്മിൽ ഓരോ വ്യക്തിയെയും നമ്മുടെ സാക്ഷ്യത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ വേണ്ടി പ്രേരിപ്പിക്കണം. നാം ജീവിക്കുന്ന സമൂഹത്തിൽ നമ്മുടെ സാക്ഷ്യം എന്ത്? അതേസമയത്ത് സാക്ഷ്യം മാത്രമല്ല, ഞാൻ ഏത് രീതിയിൽ ജീവിക്കുന്നു? ദൈവഭയത്തോടെ ജീവിക്കുന്നു, ദൈവഭക്തിയോടെ ജീവിക്കുന്നു. ഇന്നലെ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിൽ ഒരു ന്യൂസ് വന്നു, അത് വളരെ ഷോക്കിംഗ് ആണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ശരാശരി ഭാരതീയൻ ഒരു ദിവസം ഏകദേശം 4 മണിക്കൂർ സ്മാർട്ട് ഫോണിൽ ചിലവഴിക്കുന്നു. സംസാരിക്കാനല്ല, സ്മാർട്ട് ഫോണിൽ വരുന്ന കാര്യങ്ങളൊക്കെ വായിക്കാൻ, പ്രത്യേകിച്ച് വാട്സാപ്പിൽ ഉള്ള കാര്യങ്ങൾ വായിക്കുവാൻ. അതിൽ പറഞ്ഞിരിക്കുന്നത് ചിലർ ഒരു ദിവസം 7 മണിക്കൂർ വരെ ചിലവഴിക്കുന്നതെന്നാണ്. 7 മണിക്കൂറൊക്കെ ചിലവഴിക്കുന്ന പലരെ എനിക്കറിയാം. മനുഷ്യ മനസ്സുകളെ ആകർഷിച്ച് ഈ ലോകത്തിലുള്ള പാപം നിറഞ്ഞ മലിനമായ പ്രാകൃത ആശയങ്ങളെ വളരെ ആകർഷകമായ രീതിയിൽ
അവതരിപ്പിക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. ഈവൻ വാട്സാപ്പിലൊക്കെ വളരെയധികം പ്രചരിപ്പിക്കപ്പെടുന്ന ഫലിതങ്ങൾ പോലും, ഫലിതങ്ങൾ വായിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത്, വാട്സാപ്പ് ഉപയോഗിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത്, എന്നാൽ അതിലെ ഏത് കാര്യം സദാചാര മനോഭാവത്തെ പോഷിപ്പിക്കുമെന്നും ഏത് കാര്യം ദുരാചാര മനോഭാവത്തെ പോഷിപ്പിക്കും എന്നും മനസ്സിലാക്കിയിട്ട് വേണം നാം അവയൊക്കെ കാണുന്നത്, കേൾക്കുന്നത്, വായിക്കുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈവൻ ഫലിതങ്ങൾ ഉപയോഗിച്ച് ലോകം നമ്മുടെ മനസ്സിൽ തിന്മയ്ക്കെതിരെയുള്ള എതിർപ്പ്, ദുരാചാര മനോഭാവത്തിനെതിരെയുള്ള എതിർപ്പ് അതിനെ ഇല്ലാതാക്കാൻ നോക്കാറുണ്ട്. വിശ്വാസികളിൽ പലർക്കുള്ള ഒരു സ്വഭാവമാണ്, മാധ്യമങ്ങളിൽ എന്തെങ്കിലും ഒരു കാര്യം കണ്ട് അവർക്ക് അവരുടെ മനസ്സിൽ അതും കൊണ്ടൊരു ചലനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ അത് കുറേയേറെ ഫ്രണ്ട്സിന് അങ്ങ് ഷെയർ ചെയ്യും. എനിക്ക് പലർ അയച്ചു തരാറുണ്ട്. അപ്പൊ പേര് കാണുമ്പം ആ ഇന്നയാളാണ് അയച്ചിരിക്കുന്നത്, ഒരു സീരിയസ് ഒരു വിശ്വാസിയാണെന്നല്ലോ, അതുകൊണ്ട് എൻ്റെ ആത്മീക പോഷണത്തിന് വേണ്ടി പ്രയോജനമുള്ള വല്ല കാര്യമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ടത് വല്ലതായിരിക്കും. ഞാനിപ്പോഴും ഫിസിക്സ് വായിക്കാറുണ്ട് എന്നോർത്ത് അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് അങ്ങനെയുള്ള കാര്യമൊന്നുമല്ല, ദുരാചാര മനോഭാവങ്ങളെ പോഷിപ്പിക്കുന്ന രീതിയിലുള്ളതാണ്. അത് ഫോർവേഡ് ചെയ്ത ആളിന് അത് മനസ്സിലാകുന്നു പോലുമില്ല. അതിൻ്റെ കാരണം കൊണ്ട് തനിക്കോ തിരിച്ചറിവില്ല. തിരിച്ചറിവില്ലാത്ത ഡസൻ കണക്കിന് ആളുകൾക്ക് അയച്ച് അവരുടെ ആത്മീക ജീവിതത്തെ കൂടെ നശിപ്പിക്കുകയാണ്. ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ അധിവസിക്കുന്നത് കൊണ്ട്, പരിശുദ്ധാത്മാവ് മുദ്രയിട്ടിരിക്കുന്നത് കൊണ്ട്, പരിശുദ്ധാത്മാവ് അച്ചാരമായിട്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് കൊണ്ട് നാം ഈ ലോകത്തിലുള്ള സാധാരണ മനുഷ്യരെ പോലെ അല്ല എന്ന് മനസ്സിലാക്കി നമ്മൾ വളരെ ശ്രദ്ധയോടെ വേണം നമ്മുടെ മനസ്സിനെയും നമ്മുടെ സംസാരത്തെയും നമ്മുടെ കർമ്മങ്ങളെയും സൂക്ഷിക്കേണ്ടത്, സംരക്ഷിക്കേണ്ടത്. ഇത് പ്രത്യേകം എടുത്തു പറയാൻ കാരണം ഈ മാധ്യമങ്ങളുടെ കാരണം കൊണ്ട് അവരവരുടെ ജീവിതം നശിപ്പിച്ച ധാരാളം ആളുകളെ എനിക്കറിയാം. ഒരു ദിവസം രണ്ടും മൂന്നും നാലും അഞ്ചും മണിക്കൂർ യൂട്യൂബിൽ പോയി അധമന്മാരുടെ അധോഗതിയെ വളരെ ആകർഷകമായ രീതിയിൽ അവതരിപ്പിക്കുന്ന പ്രോഗ്രാംസ് കാണുന്ന വിശ്വാസികളെ എനിക്കറിയാം. അങ്ങനെയുള്ള പല വിശ്വാസികൾ എന്നെ അപ്രോച്ച് ചെയ്ത് ചോദിക്കാറുണ്ട്, ജോൺസൺ ബ്രദറെ കുറച്ച് സമയമായിട്ട് വേദപുസ്തകം വായിക്കാനിരിക്കുമ്പോൾ ശ്രദ്ധിക്കാൻ സാധിക്കുന്നില്ല. എങ്ങനെയാ ശ്രദ്ധിക്കുന്നത്? അവരുടെ മനസ്സ്, അവരുടെ വികാരങ്ങൾ, അവരുടെ മൂല്യങ്ങളെ ലോകം ഓൾറെഡി സ്വാധീനിച്ചു കഴിഞ്ഞു. അങ്ങനെ സ്വാധീനിച്ചു കഴിഞ്ഞ് പിന്നെ എങ്ങനെയാണ് ദൈവവചനം വായിക്കാൻ വേണ്ടി ശ്രദ്ധ ലഭിക്കുന്നത്? വായിക്കാനിരിക്കുമ്പോൾ മറ്റേതാണ് മനസ്സിൽ വരുന്നത്. സോ ഇന്ന് എന്നെ ശ്രവിക്കുന്ന വിശ്വാസികളോട് ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് അപ്പീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, നന്മയും തിന്മയും തമ്മിൽ അന്തരമുള്ള വൃക്ഷം ഭക്ഷിക്കരുതെന്ന് കർത്താവ് പറഞ്ഞപ്പോൾ അത് എല്ലാ രീതിയിലും മനുഷ്യർക്ക് പ്രയോജനം ചെയ്യുമെന്ന് സാത്താൻ കൊണ്ടുവന്ന ആ വാദമുഖത്തെ ഹവ്വ മനസാ വാച്യ കർമ്മണ സ്വീകരിച്ചു. അതിൻ്റെ പരിണിത ഫലം നമുക്കറിയാമല്ലോ. 6000 വർഷങ്ങൾ കഴിഞ്ഞിട്ടും
അതേ വാദം കൊണ്ടാണ് ഇന്ന് ലോകം നമ്മുടെ അടുത്ത് വരുന്നത്. അതിൻ്റെ കാരണം കൊണ്ട് നമ്മളിൽ പലരുടെ ആത്മീയ ജീവിതങ്ങളിൽ വളരെ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് ഒരു പ്രാവശ്യം കൂടെ നാം ദൈവാത്മാവിൻ്റെ മന്ദിരമാണെന്നും ദൈവാത്മാവിൻ്റെ അധിവാസം ഉള്ളവരാണെന്നും ദൈവാത്മാവിൻ്റെ അച്ചാരം നമുക്ക് ലഭിച്ചിരിക്കുന്നതെന്നും ദൈവാത്മാവിൻ്റെ മുദ്ര നമ്മുടെ മേൽ കുത്തിയിരിക്കുന്ന കുത്തപ്പെട്ട ആളുകളാണെന്നുള്ളത് മനസ്സിലാക്കി നാം ഒരു പ്രാവശ്യം കൂടെ നാം സമയം എന്തിന് ചെലവഴിക്കുന്നു, എങ്ങനെ ചെലവഴിക്കുന്നു എന്ന് എന്നെ ശ്രവിക്കുന്ന എല്ലാ വിശ്വാസികളും ഒന്നുകൂടി ഇന്ന് പരിശോധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഏഴാമത് ഞാൻ നിങ്ങളുടെ മുൻപിൽ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. ഇത് അഭിഷേകം എന്നുള്ളത് മലയാളത്തിൽ ഇംഗ്ലീഷിലൊക്കെ വളരെയധികം ദുർവിനിയോഗപ്പെട്ട ഒരു വാക്കാണ്. അഭിഷേകം പ്രാപിച്ചിട്ടുണ്ടോ എന്ന് പലർ ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഞാൻ വളരെയധികം യാത്ര ചെയ്ത് മിനിസ്ട്രിയൊക്കെ ചെയ്യുന്ന വ്യക്തിയായതുകൊണ്ട് എന്നോട് ഇടയ്ക്കിടയ്ക്ക് ആളുകൾ ചോദിക്കാറുണ്ട് അഭിഷേകം പ്രാപിച്ചിട്ടുണ്ടോ. ഈ അഭിഷേകം പ്രാപിച്ചിട്ടുണ്ടോ എന്നുള്ള ആ വാചകത്തിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം ലഭിച്ചിട്ടുണ്ടോ എന്നാണ്. എന്നാൽ വിശുദ്ധ തിരുവെഴുത്ത് അഭിഷേകം എന്നുള്ള വാക്ക് പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം എന്നുള്ള ആ പദത്തിൻ്റെ പര്യായമായിട്ട് ഉപയോഗിക്കുന്നില്ല. ആദ്യം തന്നെ ഞാൻ ഓർപ്പിക്കട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധാത്മ സ്നാനത്തിൻ്റെ പര്യായം അല്ല. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെക്കുറിച്ച് തിരുവെഴുത്തിൽ നാം വായിക്കുന്നത് പ്രധാനപ്പെട്ട വാക്ക് ഒന്ന് യോഹന്നാൻ രണ്ടിൻ്റെ ഇരുപത്തേഴ്. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. ഈ വാചകത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം അല്ലെങ്കിൽ ആ വാചകത്തിൻ്റെ അർത്ഥം ഒരു വ്യക്തിയെ കാണിക്കുന്നു. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. നമ്മളിൽ വസിക്കുന്നെങ്കിൽ അതൊരു വ്യക്തിയാണ്. നമ്മൾ വിശ്വാസികളിൽ വസിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. നമ്മൾ ഓൾറെഡി കണ്ടു, പരിശുദ്ധാത്മാവിൻ്റെ അധിവാസം നമുക്ക് ലഭിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അധിവാസം ലഭിച്ച നമ്മളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നു. അതിനെക്കുറിച്ചാണ് അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നത് എന്ന് ദൈവവചനം പറയുന്നത്. മുന്നോട്ട് വായിക്കുമ്പോൾ, ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല, അവൻ്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയാലും അത് ഭോഷ്കല്ല. ഈ രണ്ട് വാചകങ്ങളും വ്യക്തമാക്കുന്നത് അഭിഷേകം എന്ന് പറഞ്ഞാൽ അതൊരു വ്യക്തിയാണ്. സകലവും ഉപദേശിച്ചു തരുന്ന ആര് എന്നുള്ളത് യോഹന്നാന്റെ സുവിശേഷം തൊട്ട് നമുക്ക് വ്യക്തം അറിയാവുന്ന കാര്യമാണ്. അത് പരിശുദ്ധാത്മാവാണ്. അപ്പം ആദ്യത്തെ വാചകത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത് അഭിഷേകം ഒരു വ്യക്തിയാണെന്നും രണ്ടാമത്തെ വാചകത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത് ആ വ്യക്തി പരിശുദ്ധാത്മാവാണെന്നും. അപ്പൊ ഈ അഭിഷേകം എന്ന് ദൈവവചനം പറയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു പ്രക്രിയയല്ല. പരിശുദ്ധാത്മ സ്നാനം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു പ്രക്രിയയാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുന്ന അതേ നിമിഷം പരിശുദ്ധാത്മാവ് നമ്മളെ എടുത്ത് ക്രിസ്തുവിൻ്റെ ശരീരവുമായിട്ട് ഏകീഭവിക്കുന്ന പ്രക്രിയയാണ് പരിശുദ്ധാത്മ സ്നാനം എന്ന് പറയുന്നത്. അഭിഷേകം എന്ന് പറഞ്ഞാൽ അതൊരു പ്രക്രിയയല്ല, അതൊരു വ്യക്തിയാണ്. അതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട രണ്ട് കാര്യം, ഒന്ന്,
പരിശുദ്ധാത്മ സ്നാനത്തിന്റെ പര്യായമായിട്ട് ആരെങ്കിലും അഭിഷേകം എന്നുള്ള വാക്ക് ഉപയോഗിച്ചാൽ അത് തെറ്റാണ്. പരിശുദ്ധാത്മ സ്നാനവും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും പര്യായങ്ങളല്ല, രണ്ട് വേറെ വേറെ വിഷയങ്ങളാണ്. രണ്ടാമത്തെ കാര്യം, ദൈവാത്മാവ് നമ്മളിൽ അധിവസിക്കുന്നതിനെ അല്ലെ നമ്മളിൽ അധിവസിക്കുന്ന ദൈവാത്മാവിന്റെ മറ്റൊരു പേരാണ് അഭിഷേകം. പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിച്ച് നമ്മളെ എല്ലാ കാര്യവും ഉപദേശിച്ചു തരുന്നു. അങ്ങനെ പരിശുദ്ധാത്മാവ് വിശ്വാസികളെ ഉപദേശിച്ചു തരുന്ന ആ ശുശ്രൂഷയെ ഊന്നി പറയുമ്പോൾ പരിശുദ്ധാത്മാവിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പേരാണ് അഭിഷേകം. അതിനൊരു കാരണമുണ്ട്. പഴയ നിയമത്തിലൊക്കെ പുരോഹിതന്മാരെ അഭിഷേക തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുമ്പോൾ അവരെ ഈ അഭിഷേകത്തിൽ കൂടെ ദൈവത്തിന് വേണ്ടി വേർതിരിക്കുകയായിരുന്നു, സാങ്ക്ടിഫൈ ചെയ്യുകയായിരുന്നു. അതുപോലെ അതേ വാക്ക് അഭിഷേകം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതിൻ്റെ കാരണം, ദൈവാത്മാവ് ദൈവജനത്തിൻ്റെ, കർത്താവ് യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ദൈവജനത്തിൻ്റെ മനസ്സിൽ അധിവസിച്ച് അവരെ സകലവും ഉപദേശിച്ചു കൊടുക്കുമ്പോൾ ഈ ഉപദേശം ഇരുവായത്തിലുള്ള വാളായിട്ട് അവരുടെ ഹൃദയത്തിലുള്ള സർവ മാലിന്യങ്ങളെ വെളിപ്പെടുത്തി, ആ വെളിപ്പെടുത്തലിൻ്റെ വെളിച്ചത്തിൽ വിശ്വാസി തൻ്റെ ജീവിതത്തിലുള്ള ഇന്ന 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 കാര്യങ്ങൾ ശരിയല്ല എന്ന് മനസ്സിലാക്കി ഏറ്റുപറയുമ്പോൾ തൻ്റെ ജീവിതത്തിൽ ഒരു വിശുദ്ധീകരണം വരും, ഒരു വേർപാട് വരും. അപ്പോൾ പരിശുദ്ധാത്മാവ് തൻ്റെ വചനം പഠിപ്പിച്ച് ആ പഠിപ്പിക്കലിൽ കൂടെ നിങ്ങൾക്ക് സകലം ഉപദേശിച്ചു തരും. അപ്പോൾ പരിശുദ്ധാത്മാവ് സകലം ഉപദേശിച്ചു തരികയോ പരിശുദ്ധാത്മാവ് തൻ്റെ വചനം നമ്മളെ നമുക്ക് പഠിപ്പിച്ചു തരുന്നതിൽ കൂടെ നാം അശുദ്ധമായതിൽ നിന്ന് വേർപെടുന്നു. ആ അതിൻ്റെ കാരണം കൊണ്ട് ആ ശുശ്രൂഷയെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിന് അഭിഷേകം എന്നുള്ള പേര് നൽകിയിരിക്കുന്നത്. അല്ലാതെ പരിശുദ്ധാത്മ സ്നാനത്തിൻ്റെ ഒരു പര്യായമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിന് അഭിഷേകം എന്നുള്ള പേര് എന്തുകൊണ്ട് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് ഓർക്കണം, നമ്മൾ മനസ്സിലാക്കണം. ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിക്കട്ടെ, പഴയ നിയമത്തിൽ പുരോഹിതനെ വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുമ്പോൾ പുരോഹിതനെ കോമൺ ജനങ്ങളിൽ നിന്നും ലേവ്യറിൽ നിന്നും വേർപെടുത്തുകയായിരുന്നു. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് നമ്മുടെ മനസ്സിൽ വന്ന് നമുക്ക് സകലം ഉപദേശിച്ച് തരുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള സർവ മാലിന്യങ്ങൾ നമുക്ക് വ്യക്തമാകും. അത് വ്യക്തമായി കഴിയുമ്പോൾ ദൈവാത്മാവിൻ്റെ സഹായം കൊണ്ട് ഏറ്റുപറഞ്ഞ് ക്ഷമ പ്രാപിച്ച് വിശുദ്ധീകരണം പ്രാപിച്ച് നാം വേർപെടണം. അപ്പൊ അങ്ങനെ ആ ദൈവവചനത്തിൽ കൂടെ ഒരു വേർപാടിൻ്റെ ശുശ്രൂഷ നടത്തുന്നതിൻ്റെ കാരണം കൊണ്ടാണ് പഴയ നിയമത്തിൽ അഭിഷേകത്തിൽ കൂടെ പുരോഹിതനെ വേർപെടുത്തുന്ന രീതിയിൽ തന്നെ പുതിയ നിയമത്തിൽ രാജകീയ പുരോഹിത വർഗത്തെ അനുദിന ജീവിതത്തിൽ സകലം ഉപദേശിച്ചു കൊടുത്ത് അവരുടെ ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടി വേർപെടുത്തുന്നതിൻ്റെ കാരണം കൊണ്ടാണ് പരിശുദ്ധാത്മാവിന് അഭിഷേകം എന്നുള്ള ടൈറ്റിൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവജനം ഇക്കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കി ആവശ്യമില്ലാത്ത, ഞാൻ ഓർപ്പിക്കട്ടെ, ആവശ്യമില്ലാത്ത വാദപ്രതിവാദം അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കി ദൈവവചനം എന്തു പറയുന്നു എന്നുള്ളത് മനസ്സിലാക്കി മുന്നോട്ട് പോകണം എന്ന് ഓർപ്പിക്കട്ടെ. ഇതോടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഒരു പോയിന്റ് പിക്കപ്പ് ചെയ്യാൻ സമയമില്ല, എന്നാൽ ഞാൻ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിക്കട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, നാം ഓർഡിനറി ആളുകളല്ല. പരിശുദ്ധാത്മാവ് അധിവസിക്കുന്ന
ദൈവത്തിൻ്റെ മന്ദിരങ്ങളാണ്. ആ ദൈവത്തിൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുമെന്ന് ദൈവവചനം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നാം നൈതിക ധാർമ്മിക പാപങ്ങൾ ചെയ്തില്ലെങ്കിൽ തന്നെ ഈവൻ നമ്മുടെ നാവ് ഉപയോഗിക്കാൻ പാടില്ലാത്ത രീതിയിൽ ഉപയോഗിച്ചാൽ നാം ഈ മന്ദിരത്തെ നശിപ്പിക്കുകയാണ്. അത് പാടില്ല ബ്രദേഴ്സ്, അത് പാടില്ല സിസ്റ്റേഴ്സ്. ഈ ലോകത്തിലുള്ള സർവ്വമാലിന്യവും നാം കാണുന്നുണ്ട്. റോഡിൽ കൂടെ പോകുമ്പോൾ അവിടെ കിടക്കുന്ന മാലിന്യം കാണാതിരിക്കത്തില്ല, കാണും. എന്നും കണ്ട് അതെടുത്ത് നമ്മൾ പോക്കറ്റിലിടാറില്ല. അതുപോലെ തന്നെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ മന്ദിരമാണെന്നുള്ളത് മനസ്സിലാക്കി മനസാവാച്യ കർമ്മണ സർവ്വമാലിന്യവും ഒഴിവാക്കണം. അവരവരുടെ മക്കളുമായിട്ട്, ഭാര്യയുമായിട്ട്, ആത്മീക സുഹൃത്തുക്കളായിട്ട് പങ്കിട്ട് ആസ്വദിക്കരുത്. മാലിന്യത്തിൽ ആസ്വദിക്കുന്നത് പന്നി മാത്രമേ ഉള്ളൂ. ദൈവവചനം പന്നികളെക്കുറിച്ച് ഒരു നല്ല വാക്കുപോലും പറയുന്നില്ല എന്നോർത്ത് നമ്മുടെ ജീവിതങ്ങളെ സംരക്ഷിക്കുവാനും വിശുദ്ധി കാത്തുസൂക്ഷിക്കുവാനും ദൈവം സഹായിക്കട്ടെ. പ്രിയ സ്നേഹിത, ബ്രദറൻ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ഈ വീഡിയോ താങ്കൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ബൈബിൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളും ഞങ്ങൾ ഞങ്ങളുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവ താങ്കൾക്ക് അനുഗ്രഹമാകും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഞങ്ങൾ അയക്കുന്ന എല്ലാ വീഡിയോയും താങ്കൾ കാണുകയും അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിഷയങ്ങൾ പഠിക്കുകയും ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ അമർത്തുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ അയക്കുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ താങ്കൾക്ക് ലഭിക്കും. തന്മൂലം ഒരു വീഡിയോയും നിങ്ങൾക്ക് നഷ്ടമാകില്ല. ഈ വീഡിയോകൾ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിനും ഭാവി തലമുറയ്ക്കും ആത്മീയ പ്രചോദനം ഉളവാക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ ഇമെയിൽ വഴിയായും ഫോൺ വഴിയായും ഞങ്ങളെ അറിയിക്കാവുന്നതാണ്.